വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിരമിഡുകൾക്ക് മുന്നിൽ ഫോട്ടോഷൂട്ട് നടത്തിയ മോഡലിനെയും ഫോട്ടോഗ്രാഫറെയും ഈജിപ്ഷ്യൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കെയ്റോയ്ക്ക് സമീപമുള്ള സഖാറയിലെ നെക്രോപോളിസ് സൈറ്റിലെ പിരമിഡുകൾക്ക് മുന്നിലാണ് ഫോട്ടോഷൂട്ട് നടന്നത്. മോഡലും നർത്തകിയുമായ സൽമ അൽ ഷിമിയുമായി നടത്തിയ ഫോട്ടോഷൂട്ടിന് ശേഷമാണ് ഫോട്ടോഗ്രാഫർ ഹൌസ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈജിപ്തിന്റെ തനത് ഫറോവൻ സംസ്കാരത്തെ അപമാനിച്ചെന്നാരോപിച്ചാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് ഷിമി ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോയും ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തിരുന്നു. ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായതോടെ ഈജിപ്തിന്റെ പുരാതന പൈതൃകം അനുസരിച്ചല്ലാത്ത വസ്ത്രം ധരിച്ചതിന് ഷിമിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഫോട്ടോഷൂട്ടിനായി ഈജിപ്തിലെ പുരാവസ്തു മന്ത്രാലയം നിശ്ചയിച്ച നിയമങ്ങൾ ലംഘിച്ചതിനും ഷിമിക്കെതിരെ കേസുണ്ട്. ഫറോവോ രാജ്ഞിയുടെ വേഷം ധരിച്ചാണ് ഷിമി ഫോട്ടോഷൂട്ട് നടത്തിയത്. ചിത്രങ്ങൾ പ്രകോപനപരവും കുറ്റകരവുമാണെന്നായിരുന്നു പ്രധാന ആരോപണം. പിന്നീട് അനുമതിയില്ലാതെ ഫോട്ടോ എടുത്തു എന്ന കുറ്റവും ഇവരിൽ ചുമത്തി. തുടർന്ന് 500 ഈജിപ്ഷ്യൻ പൗണ്ട് പിഴയായി ഈടാക്കി ഇവരെ ജാമ്യത്തിൽ വിട്ടു. ഷിമിയുടെ രൂപമാണ് അവർക്ക് പ്രശ്നമായത്. ഒരു മെലിഞ്ഞ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് ഒച്ചപ്പാടുണ്ടാക്കുമായിരുന്നില്ല. 15 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ഫോട്ടോഷൂട്ട് അപ്പോൾ തടയാതെ സമൂഹ മാധ്യമങ്ങളിലെത്തുമ്പോൾ മാത്രം നിയമ നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഫോട്ടോഗ്രാഫർ മുഹമ്മദ് പ്രതികരിച്ചു, പുരാവസ്തു മേഖലകളിൽ മോശമായതും സാധാരണമായതുമായ ഫോട്ടോ എടുക്കുന്നതിന് ശരിക്കും നിരോധനമുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. മോഡലിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ നിന്ന് ചിത്രങ്ങൾ നീക്കം ചെയ്തതായി പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ചിത്രങ്ങൾ ഇപ്പോഴും ഷിമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെയുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.